നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുറമുഖം റിലീസാകാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ നിവിൻ പോളി ചിത്രം തിയേറ്ററോട്ട് വരാൻ പോകുന്നത്. ഒരുപാട് പ്രൊഡ്യൂസേഴ്സിൻ്റെ സൈഡിൽ നിന്ന് എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായി എന്നാണ് നിവിൻ പോളി അടുത്ത് കൊടുത്ത ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ ഈ പടത്തിന് എന്തൊക്കെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവുകയും പിന്നീട് നിവിൻ പോളി അത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് ഫുള്ളായിട്ട് മൊത്തത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഏറ്റെടുക്കണമെന്ന് പറയുകയും അത് നിവിൻ പോളിക്ക് കഴിയാതെ പോവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം സിനിമ റിലീസാവാൻ പോവുകയാണ്. പക്ഷേ ഇപ്പോൾ പടത്തിന് അത്ര വലിയൊരു പ്രൊമോഷനും ചെയ്തിട്ടില്ല. ഇവർ നേരത്തെ അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കര പ്രൊമോഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് കുറേ തവണ ഡിലേ ആയി പോയിക്കൊണ്ടിരുന്നു. ഇതും നിവിൻ പോളി പറയുകയുണ്ടായി, ഇങ്ങനെ പലതവണ പ്രൊഡ്യൂസർ പറഞ്ഞ് റിലീസാക്കും എന്ന സിനിമ. പക്ഷേ അതൊന്ന് റിലീസാവാണ്ട് ഇരുന്നു, പലരും ഇൻ്റർവ്യൂ ഒക്കെ വരെ എടുത്തു, പക്ഷേ സിനിമ റിലീസായില്ല. അതിൽ സിനിമ റിലീസാവാൻ പോവുകയാണ്. അപ്പം ഈ സിനിമ സംസാരിക്കുന്ന ആക്ച്വലി 1940 കാലഘട്ടത്തൊക്കെ ഉണ്ടായിരുന്ന ചാപ്പ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. ചാപ്പ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ കുറേ വർക്കേഴ്സ്, അതായത് കുറേ ജോലിക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു ചാപ്പ കോയിൻ, അത് ടോക്കൺ ആണ്, ഇത് സംഭവം എടുത്തെറിയുകയും അത് ആർക്കാണോ കിട്ടുന്നത് അവർക്ക് ജോലി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു, അതായത് ചാപ്പ സിസ്റ്റം. അപ്പോൾ അതിനെതിരെ പോരാടിയ കുറേ ആൾക്കാരുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ അത് അന്ന് പോരാടിയ സമയത്ത് കുറച്ച് പേര് അതിനകത്ത് മരിക്കുകയൊക്കെ ചെയ്തു. അതിനെയൊക്കെ ബേസ് ചെയ്ത ഒരു പീരിയോഡിക് സിനിമയാണ് തുറമുഖം എന്ന സിനിമ. ഇത് സംവിധാനം ചെയ്തിരിക്കുന്ന രാജീവ് രവിയാണ്. ഇത് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന ഗോപൻ ചിദംബരമാണ്. വി അജിത് കുമാറാണ് സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിനിമയുടെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് രാജീവ് രവി തന്നെയാണ്. തെക്കേപ്പാട്ട് ഫിലിംസ് കളക്റ്റീവ് ഫേസ്, അതോടൊപ്പം തന്നെ നിവിൻ പോളിയുടെ പ്രൊഡക്ഷൻ ഹൗസും പിന്നീട് ക്യൂൻ മേരി എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസും ഇവരെല്ലാം ചേർന്നിട്ടാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പം എന്തായാലും സിനിമ നാളെ റിലീസാകാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ സിനിമയിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ജോജു ഉണ്ട്, അതോടൊപ്പം തന്നെ ഇന്ദ്രജിത്ത് ഉണ്ട്, അർജുൻ അശോകനുണ്ട്, സുദേവ് നായരുണ്ട്, ഓഫ്കോഴ്സ് നിവിൻ പോളി ഉണ്ട്. അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണ് തുറമുഖം. എന്തായാലും സിനിമ നാളെ തന്നെ റിലീസാകാൻ പോകുന്നുണ്ട്. വലിയൊരു വിജയമായിട്ട് തന്നെ നമുക്ക് ആശംസിക്കാം. അപ്പോൾ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, നന്ദി, നമസ്കാരം.